നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് നമുക്ക് ഓരോ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ വിലയിരുത്തലാണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ തെലുങ്കാനയാണ് എടുത്തിരിക്കുന്നത്. തെലുങ്കാന നമുക്കറിയാം 2014 June 2 തെലുങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമാകുന്നത്. ആ സമയത്ത് TRS എന്ന് പറഞ്ഞ ചന്ദ്രശേഖര റാവു, ഇപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ചന്ദ്രശേഖര റാവു ഭരിക്കുന്ന TRS ആണ് സർക്കാർ രൂപീകരിച്ചത്. 62 സീറ്റിലാണ് സർക്കാർ രൂപീകൃതമാകുന്നത്. അപ്പം അതിൻ്റെ ഓപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസും BJP പിന്നെ AIMIM എന്ന് പറയുന്ന പാർട്ടിയുമാണ് ഇപ്പം ഓപ്പോസിഷൻ എന്ന് പറയുന്നത്. തീർച്ചയായും കോൺഗ്രസിനാണ് അവിടെ ഒരു ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. തീർച്ചയായും കോൺഗ്രസ് തന്നെയാണ് TRSന് ഒരു വലിയൊരു വെല്ലുവിളിയാണ് കോൺഗ്രസ് നടത്തുന്നത്. അത് കഴിഞ്ഞ് 2018 വീണ്ടും ചന്ദ്രശേഖര റാവു വീണ്ടും മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിയത് 88 സീറ്റുകൾ നേടിയിട്ടായിരുന്നു. അപ്പോഴും കോൺഗ്രസ് തന്നെയാണ് അവർക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് നിന്നത്. ഇനി ഇത്തവണത്തെ പൊളിറ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്കും സർവേ റിപ്പോർട്ടുകൾ പ്രകാരം തീർച്ചയായും 45 മുതൽ 55 വരെ സീറ്റുകളാണ് ഇത്തവണ കോൺഗ്രസിന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ BRS ഇപ്പോഴാണ് TRS എന്നുള്ളത് BRS ആക്കിയത്. BRSന് ഇത്തവണ 48 മുതൽ 60 സീറ്റ് വരെയാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും 48 മുതൽ 60 സീറ്റ് വരെ കോൺഗ്രസിന് പറയുന്നുണ്ട്. BRSന് 55 സീറ്റ് വരെ പ്രഖ്യാപിക്കുന്നുണ്ട്, CNBC സർവേയിൽ പറയുന്നുണ്ട്. അതേപോലെ BJP 5 മുതൽ 11 സീറ്റ് വരെയാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇത്തവണ കോൺഗ്രസ് ഭരണത്തിൽ വരുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. അത് അതിനെ പറ്റിയാണ് നമ്മൾ ഇനിയിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്രമിച്ചാൽ ഭരണത്തിലേക്ക് വരാനുള്ള ചാൻസ് ഉള്ള, അതങ്ങനെ നടക്കുമോ? അല്ല, ഒരു ശ്രമം നടത്തി ഓക്കെയാണ്. കാരണം തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം നമുക്ക് നോക്കിയറിയാം സർ, ഈ ആന്ധ്രാപ്രദേശും തെലങ്കാനയും വിഭജിച്ചല്ലോ. ഈ വിഭജനം സമയത്ത് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഈ പറയുന്ന സംസ്ഥാനത്ത് ജഗൻമോഹൻ റെഡ്ഡിക്ക് അതുപോലെ തെലുങ്ക് ദേശം പാർട്ടിക്കുമായിരുന്നു വലിയ സ്വാധീനം ഉണ്ടായിരുന്നത്. ശരിക്കും ഈ വിഭജനത്തിന് കാരണമായതാരാണ്? കോൺഗ്രസിന്റെ UPA സർക്കാരായിരുന്നു. TDPയുടെ ചന്ദ്രബാബു നായിഡുവിന്റെ TDP ഇതൊന്നിച്ച് നടന്ന അവിഭക്ത ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് IT മേഖലയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ്. ഈ അദ്ദേഹത്തെ രാഷ്ട്രീയ വിരോധം കൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇട്ടതാണെന്ന് ആണ് അവിടുത്തെ ആരോപണം വരുന്നത്. വേറെ കാര്യമുണ്ട്, ഈ TDPയുടെ ചന്ദ്രബാബു നായിഡുവിനെ അറസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കൊടുക്കാനും കുറേ നാളായിട്ട് ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവായ കോൺഗ്രസ്സുകാരനായ YS രാജശേഖര റെഡ്ഡി ഒരുപാട് നാളായി ശ്രമിക്കുന്നു. അച്ഛന് സാധിക്കാത്തത് മകൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞുള്ള വാർത്തയാണ് ഇപ്പോൾ. അതിനൊക്കെ മുന്നോട്ട് നമ്മൾ പോയാൽ രാമറാവു ആണ് അവിടുത്തെ യഥാർത്ഥത്തിൽ ആ സംസ്ഥാനത്തിന്റെ ഒരു വികസന നായകൻ എന്ന് പറയുന്ന രാമറാവു തന്നെയാണ്. രാമറാവുവിനെ നമുക്ക് അറിയാവുന്ന സിനിമയിലൂടെയൊക്കെ അദ്ദേഹം സിനിമാ രംഗത്ത് സജീവമായിരുന്നു, രാഷ്ട്രീയക്കാരനായിരുന്നു, അവിടെ നല്ലൊരു ഭരണ തന്ത്രജ്ഞനായിരുന്നു. അപ്പൊ ആ രീതിയിലെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഒരാളായിരുന്നു രാമറാവു. ഈ രാമറാവുവിന്റെ മരുമകനാണ് ചന്ദ്രബാബു നായിഡു, മനസ്സിലായോ? അപ്പോൾ രാമറാവുവിന്റെ പാർട്ടി, രാമറാവുവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പാർട്ടി യഥാർത്ഥത്തിൽ ഈ രീതിയിലേക്ക് അവിടുത്തെ ഭരണം നിലനിർത്തി കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പരിശ്രമിച്ചത് ചന്ദ്രബാബു നായിഡുവാണ്. ചന്ദ്രബാബു നായിഡു അവിടെ ഭരിച്ചു, ആ ഭരണത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം. സാർ അത് ഓർക്കണം, അദ്ദേഹം ഈ ചന്ദ്രബാബു നായിഡു വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ഒരു പ്രക്ഷോഭത്തിലൂടെ കോൺഗ്രസിനെതിരെ ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിച്ച് അവിടെ അധികാരം പിടിച്ചെടുക്കാൻ എനിക്ക് തോന്നുന്നു 30കളുടെ തുടക്കത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ടി വലിയ രീതിയിൽ, അദ്ദേഹത്തിന്റെ പ്രായം വളരെ ചെറുപ്പമായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടി TDPയെ അതിവിപുലമായി തന്നെ ഈ പറയുന്ന ഈ ഒരുമിച്ചുള്ള ഈ ഡിവിഷൻ ഇല്ലാത്ത ആന്ധ്രാപ്രദേശിലേക്ക് അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അതിതീവ്രമായി ശ്രമിച്ചു. അതുപോലെയായിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയും. ഈ ജഗൻമോഹൻ റെഡ്ഡിയും രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ലായിരുന്നു. ഈ അച്ഛന്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹം സജീവമായിട്ട്. ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അനുയായികൾക്കും അദ്ദേഹത്തിനും ഒക്കെ കോൺഗ്രസ്സുകാർ സീറ്റ് നിഷേധിച്ചു.
സാറിന് അറിയാം കടപ്പ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 500,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്, അദ്ദേഹത്തിന്റെ മാതാവ് നിയമസഭയിലേക്ക് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചതും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം വൈഎസ്ആർ കോൺഗ്രസ് രൂപീകരിച്ചു. വൈഎസ്ആർ കോൺഗ്രസ് രൂപീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇവര് ഹൈക്കമാൻഡിനെ പോയി കണ്ടു, സോണിയാഗാന്ധിയൊക്കെ പോയി കണ്ടു. കണ്ടപ്പോൾ അവിടുന്ന് ഒരു അവർക്ക് അനുകൂലമായ ഒരു നിലപാടല്ല അവിടുന്ന് കിട്ടിയത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് അവര് പാർട്ടി സ്വന്തം പാർട്ടി രൂപീകരിച്ചു. അങ്ങനെ സ്വന്തം പാർട്ടി രൂപീകരിച്ച് അവിടെയും ഈ അദ്ദേഹത്തിന്റെ പെങ്ങളുണ്ടായിരുന്നു ശർമ്മള, ശർമ്മള ഉൾപ്പെടെ ഉള്ളവര് നേതൃത്വം കൊടുത്ത് അവിടെ ആ സ്റ്റേറ്റ് മൊത്തം നടന്ന് അദ്ദേഹത്തിന്റെ പിതാവ് പണ്ട് ചെയ്തതുപോലെ അങ്ങനെ നടന്ന് പദയാത്ര നടത്തി അങ്ങനെ ജനങ്ങളെ സംഘടിപ്പിച്ചാണ് അവര് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വന്നത്. അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞത്. പിന്നെ ടി ഡി പി തകർന്നടിഞ്ഞു. അവിടെ വേറെ കോൺഗ്രസ് പോയി. കോൺഗ്രസ് വളരെ നാമാവശേഷമായി പോയി. ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അറിയാമെന്ന് 2009 33 MP 42 ജയ്പാൽ റെഡ്ഡി അടക്കം മുതിർന്ന കേന്ദ്രമന്ത്രിയായ ജയ്പാൽ റെഡ്ഡി അടക്കം 33 പേർ MP മാരായിട്ടുള്ള ഏറ്റവും കൂടുതൽ MP മാരെ സംഭാവന ചെയ്ത സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. അങ്ങനെ അത് കഴിഞ്ഞു അത് ആന്ധ്രാപ്രദേശും തെലങ്കാനയായിട്ട് രണ്ടായിട്ട് വിഭജിച്ചു. തെലങ്കാന രൂപീകൃതമായി. തെലങ്കാനയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി TRSന്റെ ചന്ദ്രശേഖർ റാവു വന്നു. അദ്ദേഹം തന്നെ വീണ്ടും പിന്നെ തുടരുകയാണ്. ഇനിയും ഈ തെരഞ്ഞെടുപ്പിലും അവർക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം ചന്ദ്രശേഖര റാവുവും അതുപോലെ തന്നെ കവിത മകൾ കവിതയൊക്കെ അവിടെ ആ സംസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ഏതൊരാൾക്കും അവരെ കാണാൻ ഒരു പിന്നെ സെക്യൂരിറ്റിയുടെയോ അല്ലെങ്കിൽ വേറെ ഒന്നും വേണ്ട, ധൈര്യമായിട്ട് അവരുടെ മുന്നിൽ പോയി അവരെ കാണാനും അവരുടെ മുന്നിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനും അത് ചെയ്യിക്കാനും ഒക്കെ അവർ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നവരാണ്. അതിനകത്തുള്ള ഒരു പ്രധാന ചോദ്യം, കോൺഗ്രസ് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിലും തെലങ്കാനയില് നമുക്ക് വിടാം, കുറച്ചെങ്കിലും സീറ്റുകൾ ഉണ്ടെന്ന് പറയാം, ഈ ആന്ധ്രാപ്രദേശിലും കോൺഗ്രസിലും ഇങ്ങനെ തകർന്നടിയാൻ മാത്രമുള്ള ഒരു ഇതെന്താണ്? ജഗൻമോഹൻ റെഡ്ഡി ഇന്നൊരു പാർട്ടി ഉണ്ടാക്കാതെ ആ YSRCP എന്ന് പറയുന്ന പാർട്ടിയിലെ അണികൾ മുഴുവൻ കോൺഗ്രസ്സുകാരാണ്. ആ YSRCPയിലെ അണികൾ മുഴുവൻ ബ്ലോക്കായി മൊത്തത്തിൽ കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസിന് ഇന്ന് ഈ സൗത്ത് ഇന്ത്യയില് മറ്റു കർണാടകയിലുള്ള മേൽവിലാസം പോലെ, കർണാടകയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ കോൺഗ്രസിന് DMK ആയിട്ട് അലയൻസ് ഉണ്ട്, കേരളത്തിൽ കോൺഗ്രസിന് പ്രതിപക്ഷത്താണെങ്കിൽ പോലും നല്ല ശക്തിയുണ്ട്. ഈ പിന്നെ ജഗൻമോഹൻ റെഡ്ഡിയുടെ അച്ഛനു ശേഷം അവിടെ മുഖ്യമന്ത്രിയായത് ഇദ്ദേഹമാണ്, റോസയ്യ. റോസയ്യയുടെ വാക്കുകൾക്കാണ് അന്ന് ഹൈക്കമാൻഡ് വില കൊടുത്തത്. അതുകൊണ്ടാണ് അവിടെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ആ ഒരു തെറ്റായ അപ്രസക്തമായ ഒരു വ്യക്തി കിരൺ കുമാർ റെഡ്ഡി അല്ലേ, അദ്ദേഹമായിരുന്നു പിന്നീട് കുറച്ചുനാള് മുഖ്യമന്ത്രിയായിരുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്പീക്കർ ആയിരുന്ന വ്യക്തി. ഇത് ഒരു കാര്യം സത്യമാണ്, കോൺഗ്രസിന്റെ ചില സമയത്തുള്ള തീരുമാനങ്ങളും നിലപാടുകളുമാണ് ഇന്ന് കോൺഗ്രസിന് പറ്റുന്ന ഏറ്റവും വലിയ അപജയം. പല സംസ്ഥാനങ്ങളിലും അത് തന്നെ, അതിപ്പം ആന്ധ്രയിൽനിന്നോ അല്ലെങ്കിൽ തെലങ്കാനയിൽനിന്നോ അല്ലെങ്കിൽ കേരളമൊന്നും ഇല്ല, ഇവിടെ കേരളത്തിലും അതൊക്കെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തെലങ്കാനയാണ്. തെലങ്കാനയിൽ കോൺഗ്രസ് ഇപ്പൊ അവിടെ പ്രതിപക്ഷം, ശക്തമായ പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷത്ത് തന്നെ നിൽക്കുമ്പോൾ ശക്തമാണ് അത് തന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന അവർക്കാണല്ലോ ഏറ്റവും സീറ്റ് കൂടുതൽ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന് അവിടെ ഒരു പ്രതീക്ഷയുണ്ട്. കർണാടക തെരഞ്ഞെടുപ്പ് അവിടെ വിജയിപ്പിച്ചത് DK ശിവകുമാറാണ്. ശിവകുമാറിന്റെ ഒരു സ്വാധീനം തെലങ്കാനയിലുണ്ട്. അങ്ങനെയാണ് ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി ശർമ്മളെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരണമെന്നും ആ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന ശർമ്മള അവിടുത്തെ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് പദയാത്ര വരെ നടത്തിയവരാണ്. പല ഘട്ടങ്ങളിൽ അവർ ഏറ്റുമുട്ടിയിട്ടുണ്ട്, അനുയായികൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ശക്തമായ ഒരു സാന്നിധ്യം ശർമ്മളയുടെ ഭാഗത്തു നിന്ന് ശർമ്മള അവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ശർമ്മളെ കൂടെ കിട്ടിയാൽ കോൺഗ്രസിന് ഉറപ്പായിട്ട് അവിടെ ജയിച്ചു വരാം എന്നുള്ള കണക്കൂട്ടലാണ് അവിടെ ഉള്ളത്. പക്ഷെ അതിലും അവിടുത്തെ PCC പ്രസിഡന്റ് അതിനെതിരാണ്.
സാറിന് അറിയാമെന്നറിയില്ല, ഒക്ടോബർ 9 മേടക്ക് എന്ന് പറയുന്ന സ്ഥലം, മേടക്കാണല്ലോ ഈ പറയുന്ന ചന്ദ്രശേഖര റാവുവിന്റെ തട്ടകം എന്ന് പറയുന്നത്. ലോക്സഭയിലൊക്കെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച മേടക്കിലാണ്, തെലങ്കാനയിൽ. മേടക്കിൽ വെച്ച് അനുയായികളെ വലിയൊരു ജനാവലി അഭിസംബോധന ചെയ്തുകൊണ്ട് എല്ലാ കാൻഡിഡേറ്റ് ലിസ്റ്റും അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 119-ൽ 115 കാൻഡിഡേറ്റ്സിനെയും അനൗൺസ് ചെയ്തതാ. ഞങ്ങൾ ഇലക്ഷൻ പ്രയിൽ ഇറങ്ങി കഴിഞ്ഞു, പ്രഖ്യാപിച്ചിട്ടില്ല. കോൺഗ്രസ് അങ്ങനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരു സംസ്ഥാനത്തും കഴിയില്ല. അല്ല, കോൺഗ്രസിന് പക്ഷേ സി എൻ ബി സിയുടെ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് 60 വരെ ലഭിച്ചേക്കാം എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിന് ഉത്തം കുമാർ റെഡ്ഡിയും രേവന്ത് റെഡ്ഡിയും രണ്ടുപേരും ലോക്സഭാ അംഗങ്ങളാണ്. ഒന്ന് ശ്രമിച്ചാൽ, ആന്റി ഇൻകംബൻസി ശക്തമായിട്ടുണ്ട്, കുടുംബാധിപത്യ പാർട്ടിയാണെന്നുള്ള ഒരു ലേബൽ ഇപ്പോൾ തന്നെ ഉണ്ട്. ജനങ്ങൾക്ക് 9 ഈ ഭരണം മടുക്കാനുള്ള ഒരുപാട് കാരണങ്ങളൊന്നും വേണ്ട. എപ്പോഴും ഭരിക്കുന്ന ഒരു സംവിധാനത്തിന് ഒരു ഭരണവിരുദ്ധ വികാരം എല്ലായിടത്തും ഉണ്ടാവും. കൃത്യമായിട്ടും ഈ പറയുന്ന മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട്, മാനിപ്പുലേഷൻ അല്ല സത്യം പറഞ്ഞാൽ, അത് കൃത്യമായിട്ട് ടാക്ട്ഫുള്ളായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരുപക്ഷെ ഒരു എഡ്ജ്, 60-62 ഒരു വലിയ ഹ്യൂജ് മാർജിൻ ഒന്നും പറയുന്നില്ലെങ്കിലും ഒരു എഡ്ജ് കിട്ടാനുള്ള ചാൻസ് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ശർമ്മളെ കുറിച്ച് ഒരു മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ശർമ്മള എവിടെ എന്നൊരു ചോദ്യം ഉണ്ട്. അവിടെ ശർമ്മളയുടെ നിലപാട് എന്തായിരിക്കും? ശർമ്മള കോൺഗ്രസിൽ ചേരാനായിട്ട് പല ചർച്ചകളും നടത്തി, അവർ ഹൈക്കമാൻഡിനെ പോയി കണ്ടിരുന്നു, അതുപോലെ തന്നെ ഹൈദരാബാദിൽ നടന്ന വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രവർത്തക സമിതി നടന്നപ്പോഴും ഇന്ത്യ മീറ്റിംഗ് നടന്നപ്പോഴും കർണാടകയിൽ നടന്നപ്പോഴൊക്കെ അവർ തമ്മിലൊക്കെ സംസാരിക്കുകയും സോണിയാഗാന്ധിയായിട്ടൊക്കെ സംസാരിക്കുകയും രാഹുൽഗാന്ധിയായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്താൽ. പക്ഷേ ശർമ്മളയുടെ ബാക്കിയുള്ള നിലപാട്, അതിനുശേഷമുള്ള ശർമ്മളയുടെ നിലപാടിനെ കുറിച്ച് ദേശീയ മാധ്യമങ്ങളൊന്നും അടുത്ത സമയങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു വാർത്തകളും കാണുന്നില്ല. അപ്പോൾ ശർമ്മള എവിടെ, ശർമ്മളയുടെ നിലപാട് എന്തായിരിക്കും, അത് അവിടെ ജനങ്ങൾക്ക് അറിയാൻ പാടില്ല. കാരണവശാലും സ്വന്തം സഹോദരനെ, അതായത് ഈ രാജ്യത്തെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി എന്നാണ് ജഗൻമോഹൻ റെഡ്ഡിയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ എന്തായാലും വൈ എസ് ആർ സി പിയെ ശർമ്മള എതിർക്കാനേ പോകുന്നില്ല, അത് ഉറപ്പിച്ച കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ശർമ്മള തെലങ്കാനയിലേക്ക് മാറിയത്. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിക്ക് ശർമ്മളയെ കണ്ടുകൂടാ, ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഫാക്ടർ. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡും കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെയും പറയുന്നത് ശർമ്മള ഉറപ്പായും വരണം, എന്നാൽ മാത്രമേ തെലങ്കാനയിൽ മാറ്റം ഉണ്ടാവും. സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശർമ്മളയോളം കഴിവുള്ളവർ വളരെയധികം ഇല്ല. 3.5 കോടി ജനങ്ങളുള്ള ഈ 119 നിയോജകമണ്ഡലമുള്ള തെലങ്കാനയിൽ നമുക്കറിയാലോ സാർ, 4 ലോക്സഭാ സീറ്റുകൾ കഴിഞ്ഞവണ് ബി ജെ പി ജയിച്ചു. അതായത് കവിത ഉൾപ്പെടെ പരാജയപ്പെട്ടു, ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ ഉൾപ്പെടെ പരാജയപ്പെട്ടു. അതായത് ബി ജെ പിക്ക് അവിടെ അതായത് നിയമസഭയുടെ ഇതല്ല ബി ജെ പി എപ്പോഴും ലക്ഷ്യം വെക്കുന്ന ലോക്സഭയെ. കാരണം നിയമസഭയിൽ കുറഞ്ഞു പോയാലും സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ ലോക്സഭാ സീറ്റുകൾ അടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്രാവശ്യം ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ. ഇപ്പം വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലാണ് ഈ 5 തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷെ ആ സാഹചര്യത്തില് തെലങ്കാനയിലെ ഫലം എന്തായാലും അത് ലോക്സഭയിലെ ബി ജെ പിയുടെ വിജയത്തെ സ്വാധീനിക്കും. കാരണം തെലങ്കാനയിൽ ഈ പറയുന്ന കോൺഗ്രസും അവിടുത്തെ ടി ആർ എസും വളരെ ശക്തമായി നിലകൊണ്ടാൽ അവിടെ ബി ജെ പിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല, ബി ജെ പിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അത് അവിടെ ഒരു കാര്യമുണ്ട് സാർ, തെലങ്കാനയിൽ ഹൈദരാബാദിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കുറച്ച് നാൾ മുമ്പ് നടന്നപ്പോൾ ബി ജെ പിക്ക് അവിടെ 2 സ്ഥാനം കിട്ടിയത് സാർ ഓർക്കുന്നുണ്ട്. ആ സാഹചര്യമൊക്കെ മാറി, ആ സാഹചര്യം മാറി. തെലങ്കാനയിലെ വേറെ വിഷയമുണ്ട്. തെലങ്കാനയിലെ ക്രൈസ്തവരുടെ ഒരു സ്വാധീനം ഉണ്ട്, അവിടെ പല ഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിലുണ്ട് ക്രൈസ്തവ സമുദായമുണ്ട്. അവിടെയൊക്കെ മണിപ്പൂരൊക്കെ ഒരുപാട്, മണിപ്പൂർ കലാപമൊക്കെ ഒരുപാട് അവിടെ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് രാജ്യത്ത് മൊത്തത്തിൽ 5 സംസ്ഥാനങ്ങളിലും മണിപ്പൂർ വിഷയം ആളിക്കത്ത്. ലോക്സഭയിൽ ഉണ്ടാവും, ഉറപ്പല്ലേ? അപ്പൊ ഇത് അത് ബി ജെ പി അത് എത്രയും വേഗം അത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ ബി ജെ പിക്ക് അതൊരു ഒരു പോരായ്മ തന്നെയാണ്. ഒരു ബി ജെ പിയുടെ ഏറ്റവും വലിയ, ഇന്ന് ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഈ മണിപ്പൂർ വിഷയം തന്നെയാണ്. അഭിസംബോധന ചെയ്യാൻ പോലും തയ്യാറാവുന്നു കേരളത്തിൽ തന്നെ. കേരളത്തിൽ ബി ജെ പി ഒന്ന് ഒരു ചുവട്
വെച്ച് തുടങ്ങിയതാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? പോയി. ഇനി അത് തിരിച്ചു വരാൻ പാടാ, തിരിച്ചു വരാൻ പാടാ. ഒരുപക്ഷെ മണിപ്പൂർ ഒറ്റ ദിവസം കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ തീർത്താൽ പോലും അത് കേരളത്തിൽ ഇനി നമുക്കറിയാം നമ്മുടെ ഇവിടെ എന്താണ് നടക്കുന്നത് നമുക്കറിയാം. പക്ഷേ മണിപ്പൂർ സംഭവം ഈ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അത് പ്രശ്നമാകും. പക്ഷേ തെലങ്കാന കോൺഗ്രസിന് പ്രതീക്ഷയുണ്ട്, വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. പക്ഷേ അവിടുത്തെയും ഈ കാര്യം പറയുന്നതുപോലെ ശർമ്മളയും കോൺഗ്രസും കൂടെ ഒരുമിച്ച് നിന്നാൽ ചിലപ്പോൾ അവിടെ ഭരണം പിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും. അതെ, അത് നിന്നാൽ ഒരുപക്ഷെ ഭരണം പിടിക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.